ഒന്നാമത് താനൊരു ചുണ്ടലിന്റെ ജന്മ എവിടെയും ചുഴിഞ്ഞു കയറും. അത് നിനക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ കൂടെ കൂട്ടിയത്. എന്തോ എങ്ങനെ എങ്ങനെ എപ്പ നീ എന്നെ കൂടെ കൂട്ടിയെന്നാ? ഞാൻ കൂടെ കൂടി അങ്ങനെ പറ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചിന്നുമോളുടെ അച്ഛൻ നരൻ അല്ലെങ്കിൽ പിന്നെ ആര്? ഇനി നരനാണെങ്കിൽ ചിന്നുമോളുടെ അമ്മയായി അവൻ എങ്ങനെയാണ് അടുത്തത്? അവരെങ്ങനെയാണ് മെന്റൽ ഹോസ്പിറ്റലായത്? അത് കണ്ടെത്തിയിട്ടേ താ മടങ്ങി വരാവൂ. ആ നോക്കാം. ദേ അവിടെ വെച്ചെന്തേ ലാഭത്തിനേക്ക് വന്നു കഴിഞ്ഞാൽ നീ രക്ഷിച്ചോളണം. ആ അതൊക്കെ നോക്കാം. പക്ഷെ മരിച്ചാലും ഞാൻ എവിടെ ഉണ്ടെന്ന് സത്യം താ പറഞ്ഞു പോരുത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പേ ഞാൻ പറയുള്ളൂ. ഒന്ന് പുറവിടുന്നു. ഒരു കോമാളി സഹായത്തിന് കിട്ടിയതാ എന്റെ പരാതിയിൽ. തമ്പുരാനേ ദേ കൂടുതൽ മേലോട്ട് പോവല്ലേ. പോയാലേ പലരും പലതും അറിയേ. വേണ്ട ഞാൻ പൊക്കോളാം. ഞാൻ പോവും. ആ അയ്യോ പോലീസ്. വണ്ടി സ്റ്റോപ്പ് ചെയ്യോ. അയ്യോ അറസ്റ്റ് ചെയ്തു. അതെ എത്തി എത്തി. ആഹാ മാഡം ഇരുന്ന എന്താണോ നിൽക്കാനൊരു പ്രയാസം. അയ്യോ കേട്ടില്ലായിരുന്നു കേട്ടോ. എന്താ നിന്റെ ചെവിക്ക് പൊട്ടാണോടാ? അതല്ല വയസ്സ് പ്രായമൊക്കെ ആയിട്ട് വരല്ലേ, അതുകൊണ്ട് ചെറിയൊരു കേൾവി കുറവുണ്ട്. നീ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ? അല്ല റിഹേഴ്സൽ നടക്കണേ, കോട്ടയത്തൊരു ക്യാമ്പുണ്ട്. നിന്നെ തിരക്ക് ഞാൻ രണ്ടു തവണ വീട്ടിൽ വന്നിരുന്നു. വീട്ടുകാർക്കും അറിയില്ല നീ എവിടെയാണെന്ന്. അതെ വീട്ടുകാരും ഞാനും തമ്മിൽ ചെറിയ ഉടക്കില്ല. നീ ഏതായാലും വണ്ടിയിലോട്ട് കയറ. അയ്യോ എനിക്ക് അത്യാവശ്യമൊരു കാര്യമുണ്ട്, പോണം. എന്താ അത്യാവശ്യം നിനക്ക്? ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ടേ, അപ്പൊ അത് കാണാൻ പോണം, അത്രേ ഉള്ളൂ. നിന്റെ ഷട്ടർ ഞാൻ അടയ്ക്കും മാന്യമായിട്ട് ജീവിച്ചില്ലെങ്കിൽ. അയ്യോ ഞാനിപ്പോ നാടകം കളിച്ച് മാന്യമായിട്ട് ജീവിക്കണേ സാറേ. മാന്യമായിട്ട് കുടുംബം പുലർത്തും അല്ലല്ലോ, മറ്റവന്റെ കൂടെ നടന്നതല്ലേ, അവന്റെ സ്വഭാവം പകർത്തിയോ താൻ? കോട്ടയത്ത് ഇപ്പൊ റിഹേഴ്സൽ ക്യാമ്പിലോ അതോ കണ്ണി കണ്ടവരുടെ വീട്ടിലോ? എല്ലാം വിശദമായിട്ട് എനിക്ക് അറിയണം. കേരളോ ജീപ്പിലെ? അതെ എന്നെ കൊണ്ടുപോയി തല്ലല്ലേ മാഡം. കൊല്ലില്ല, ലോക്കപ്പ് മരണം ക്രിമിനൽ കുറ്റം ആയതുകൊണ്ട്. നിനക്ക് സംസാരിക്കാനുള്ള സമയം തരാം, അപ്പൊ പറഞ്ഞാ മതി. എങ്കിൽ പിന്നെ വണ്ടി വിട്ടോ, എ സി വേണ്ട. സത്യം പറഞ്ഞോണം, നീ എന്തിനാ പാമ്പാടിയിലും പരിസരത്തും കിടന്ന് കറങ്ങുന്നത്? അത് പറയാ സാർ, തലേന്ന് രാത്രി പുതുപ്പള്ളിയിലെ നാടകം കഴിഞ്ഞ് പാമ്പാടിയിലായിരുന്നു ക്യാമ്പ്. അതിരാവിലെ എനിക്ക് ഒരു കട്ടനടിക്കുന്ന ശീലമുണ്ട്, അതുകൊണ്ടൊന്ന് കട്ടനും അടിക്കാൻ ഒരു നടത്തിയാവുമല്ലോ എന്ന് കരുതിയാണ് തട്ടുകടയിലേക്ക് നടന്നത്. ആ നേരത്തെ നരൻ എന്നെ കണ്ടത്. നിന്നെ മാത്രമല്ല ആ നേരത്തെ നരൻ കണ്ടത്, നിന്റെ യജമാനെയും കണ്ടു. മറ്റവനെ? മറ്റവനോ? അങ്ങനെ സംഭവം ഉണ്ടായോ? ആരത്? നിനക്കറിയത്തില്ലടാ മറ്റവൻ ആരാണെന്ന്. അറിയത്തില്ല നിനക്ക്? അയ്യോ സത്യമായിട്ട് എനിക്കറിയത്തില്ല. നീ ഏത് ട്രൂപ്പിലാന്നാ പറഞ്ഞേ? അല്ല അത് ഏത് ട്രൂപ്പാ? ഇത്ര പെട്ടെന്ന് മറന്നോടാ നീ. അല്ലല്ല ഞാൻ പറയാ, ഒന്ന് ഓർക്കാൻ സമയം തരൂ. കോട്ടയം ദർശന. എന്താ നിന്റെ നാടകത്തിന്റെ പേര് പറഞ്ഞത്? അയ്യോ തോലഞ്ഞ് കള്ളൻ പവിത്രൻ. അയ്യോ കള്ളനും പോലീസും. അയ്യോ കള്ളന് കഞ്ഞി വെച്ചവൻ. കൊല്ലല്ലേ മറന്നുപോയി. ഞാൻ ഓർമ്മിപ്പിച്ചേരാടാ. ഇനി തല്ലരുത്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കാട്ടി തന്നാ നിന്നെ മാപ്പ് സാക്ഷിയാക്കാം. അവൻ ചത്തുപോയിന്ന സാറേ ഞാൻ അറിഞ്ഞത്. അതിനപ്പുറം നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല സാറേ. ഇനി സാറിന് വല്ല അറിയാമെങ്കിൽ അത് പറഞ്ഞതെന്ന് എനിക്കറിയായിരുന്നു. എന്തായാലും ഇവനെ വിടണ്ട, ലോക്കപ്പിലിട്ടേക്ക്. തെറ്റൊന്നും ചെയ്യാതെ നാടകം കളിച്ച് ജീവിക്കണം, എന്നെന്തിനാ സാറേ ലോക്കപ്പിടണത്? വെറുതെ ഒരു തമാശക്ക്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ എനിക്ക് ഇടിച്ച് രസിക്കാം. കൊണ്ടുപോടോ. അങ്ങനെ പറയല്ലേ സാറേ, എനിക്ക് നാടകം ഡബിൾ ആണ് സാറേ. ഡബിൾ സാറേ, ഞാൻ ത്രിബിൾ ആക്കി തരാടാ.
ഒരുത്തനെ കൈ കിട്ടി പുത്തൂർ ദിനകരനെ. എത്ര ചോദിച്ചിട്ടും അവൻ മറ്റവനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ശരത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചില്ല. പിന്നെ വക്കീൽ വന്നപ്പോ അവനങ്ങ് പറഞ്ഞു വിടേണ്ടി വന്നു. എനിക്കിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല മോചിതെ. എന്റെ കൊച്ചിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം, ചിന്നുമോളൊന്ന് കാണണം. അവര് പറഞ്ഞതല്ലേ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോരാൻ. അങ്ങോട്ട് പോകുന്നതിലല്ലേ വിലക്ക്. അവിടെ എന്തായാലും കുഞ്ഞ് സേഫ് ആയിരിക്കും, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എനിക്കെന്റെ കുഞ്ഞിൽ നിന്ന് കാണണ്ടേ? അങ്ങനെ കാണണമെങ്കിൽ സ്വന്തം ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കണമായിരുന്നു. വാക്കത്തിൽ നരനെന്നൊരു വിളിപ്പേര് ഇല്ലാതിരിക്കണമായിരുന്നു. ഇപ്പൊ നന്നായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10-25 വർഷം തെറ്റായ വഴികളിലല്ലേ സഞ്ചരിച്ചത്. മാറിയിട്ടിപ്പം ഒരു വർഷം കഷ്ടിച്ചായിട്ടില്ല. അതുകൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത് വാക്കത്തി നരൻ തന്നെയാ. അങ്ങനെ വരുമ്പോ നിങ്ങളെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ നല്ലതൊന്നും ആരും പറയില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളെ നല്ലവനാക്കാൻ ആർക്കാ താല്പര്യം? ഒരിക്കൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ ഒരാളെ പിന്തുടരും, അതുറപ്പാ. ശരിയാ, എന്നെ കുറിച്ച് നല്ലതെന്ന് പറയാൻ ആരും ഉണ്ടാവൂല. മോചിത പോലെ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ചല്ലേ എന്നെ. എത്ര തെറ്റിദ്ധരിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ സഹായിച്ചല്ലോ. അതും കൊടും ക്രിമിനലായി നടന്ന സമയത്ത്. അന്നങ്ങ് ചത്താ മതിയായിരുന്നു, ഇനിയിപ്പോ സങ്കടമൊന്നുമില്ലായിരുന്നു. അന്നൊരു നേരിയ വേദന ചിന്നുമോളെ കുറിച്ച് ഓർത്തായിരുന്നു. അപ്പോഴും ആശ്വസിച്ചു, ഞാൻ പോയാലും സുരക്ഷിതമായ സ്ഥലത്താണല്ലോ മോളെന്ന്. എന്നിട്ട് ചത്തില്ല. ചെയ്ത പാപങ്ങൾക്കൊക്കെ കുറച്ചുകൂടി കരയണ്ടേ? എന്നിട്ടേ മരിക്കത്തുള്ളായിരിക്കും. ഇല്ല മോചിതെ, എനിക്കെന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വന്നാ ഞാൻ ചിലപ്പോ ജീവൻ ഒടുക്കിന്ന് വരും. അല്ലെങ്കിൽ തന്നെ ഇനി ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ട്, മരിക്കുമ്പോ കരയാനും. ഹലോ. ഹലോ, അയ്യർ സാറല്ലേ? അതെ, ഞാനാ. എനിക്ക് ചിന്നുമോളെ ശബ്ദം ഒന്ന് കേൾക്കാതിരിക്കാൻ വയ്യ സാറേ. മോക്കൊന്ന് കൊടുക്കൂ. നിങ്ങളോട് ഇങ്ങോട്ട് വിളിക്കരുതെന്നും വരല്ലെന്നും പറഞ്ഞിട്ടില്ലേ സാറേ? മോളുടെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിയാ സാറേ. വച്ചിട്ട് പോവാൻ നോക്കണോ സാറേ? എന്റെ അച്ഛനാണോ അങ്കളെ? അയ്യോ അല്ല, എന്റെ അച്ഛനെ എനിക്കൊന്ന് വിളിച്ചു തരോ. അതൊന്നും ഗാന്ധാരി അമ്മയ്ക്കും കാവേരി ആന്റിക്കും ഇഷ്ടമല്ല. മോളുടെ അച്ഛൻ ആരാണെന്ന് മോൾക്ക് എല്ലാരും പറഞ്ഞു തന്നെയല്ലേ. എന്നാലും എന്റെ അച്ഛന് എന്നെ വലിയ ഇഷ്ടാ. ഇപ്പൊ എന്നെ കാണാത്തോണ്ട് എന്റെ അച്ഛൻ കരയുന്നുണ്ടാവും. മോൾക്ക് വേണമെങ്കിൽ അച്ഛന്റെ കൂടെ പോകാമെന്ന് ഗാന്ധാരി അമ്മ പറഞ്ഞതാണല്ലോ. അപ്പൊ കേൾക്കാതിരുന്നത് മോളല്ലേ. എനിക്കിവിടെ നിക്കേ വേണം, അച്ഛനെ വേണം. രണ്ടും കൂടി നടക്കില്ലെന്ന് മോൾക്കറിയാമല്ലോ. പിന്നെ ഇങ്ങനെ ഒന്നും പറയരുത്. ഇവിടെ മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, എല്ലാരും അടുത്ത് തന്നെ ഇല്ലേ. എന്നാലും എന്റെ അച്ഛനില്ലല്ലോ അങ്കിളെ. Thank you.
തന്നെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിക്കുന്നു. ഇവിടുന്ന് നേരെ ചെന്ന് ചാടി പോലീസിന്റെ വയലോ അല്ലടോ. എടാ മനഃപൂർവ്വം ചാടിയതല്ലടാ, ആ രാക്ഷസി എന്നെ പൊക്കിയതല്ലേ. ആ ഏതായാലും അവളും പോലീസുകാരും എന്നെ ചതയ്ക്കണേന് മുമ്പ് നീ വക്കീലിനെ വിട്ടത് നന്നായി. യാമിനിയുടെ വേഷം അണിഞ്ഞുകൊണ്ട് ഒരു വക്കീലിനെ തരപ്പെടുത്താൻ പറ്റി. അതും ആ സൈറ്റ് എഞ്ചിനീയറോട് പറഞ്ഞിട്ട് അയാളെ കൊണ്ടൊരു വക്കീലിനെ ശരിയാക്കായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പം അയാളും ചില ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഊരി. അല്ല പോയ കാര്യം എന്തേ? ആ അത് ഞാൻ പറയാം. എടാ ഈ പുത്തൂർ ദിനകരൻ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഫലം കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ. നിന്റെ സംശയം ശരിയാടാ, ചിന്നുമോളുടെ അച്ഛൻ അവനല്ല. ചിന്നുമോൾക്കൊരു അച്ഛനുണ്ടായിരുന്നു, പാർട്ടി പ്രവർത്തകനായിരുന്നു. അയാളെ കൊന്നു. ആരാ? വാക്കത്തി നരൻ. സത്യോടാ, അതിനുശേഷമാണ് ആ കൊച്ചിന്റെ അമ്മയ്ക്ക് സമനില തെറ്റിയത്. പിന്നീടായിരിക്കും അവൻ കുഞ്ഞിനെ ശാന്തി തീരത്താക്കിയത്. അന്നൊക്കെ ഗുണ്ടയുടെ മനസ്സുമായിട്ട് നടന്ന അവൻ മോചിതയുടെ കയ്യിൽ നിന്ന് കരൾ സ്വീകരിച്ച ശേഷം മനുഷ്യനായി. അതോടെ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങി. ആ പശ്ചാത്താപത്തിന്റെ ഭാഗമായിരുന്നു ചിന്നുമോളോട് കാട്ടിയ സ്നേഹവും. നാളെ രാവിലെ തന്നെ ഈ സംഭവം ഗാന്ധാരിയമ്മയും കാവേരിയും അറിയണം. അവനൊരു ഗുണ്ടയാണെന്ന് അറിഞ്ഞ ശേഷം ഇവിടേക്ക് വരാൻ വിലക്കിയവര് ആ തീരുമാനം കുറച്ചുകൂടെ കടുപ്പിക്കണം. ചിന്നുമോളുടെ അച്ഛനല്ലാത്തവൻ, അച്ഛനെ കൊന്നവൻ എന്തിനടുപ്പം കാട്ടി ശാന്തി തീരത്തേക്ക് വരണം? അവനവൻ്റെ പാട് നോക്കിപ്പോട്ടെ. എന്തിൻ്റെ പേരിലായാലും അവൻ ഈ മണർകാട് കാലുകുത്താൻ പാടില്ല. ഈ ഗാന്ധാരിയമ്മ മോളും ഇതുകൂടെ പറയുമ്പോൾ തിളയ്ക്കോടാ. അറിയേണ്ടതറിഞ്ഞു. ഇനി പൊടിപ്പും തൊങ്ങലും വെച്ച് കഥ പറഞ്ഞു പിടിപ്പിക്കാൻ എനിക്കറിയാം. അല്ല അവൻ്റെ ഭാര്യ ഇപ്പം എങ്ങനെയുണ്ട്? തൻ്റെ ലോക്കപ്പിലിട്ടതിന് ശേഷം അവൾ എന്തൊക്കെ ചോദിച്ചു? ചോദിച്ചത് മുഴുവൻ നിന്നെക്കുറിച്ചാ. ഞാൻ എന്തിനാണ് പാമ്പാടിയിൽ വന്നതെന്ന് ചോദിച്ചപ്പോ കോട്ടയം ദർശന തിയേറ്റേഴ്സിലെ നാടക നടനാണെന്ന് പറഞ്ഞു. അങ്ങനൊരു ട്രൂപ്പ് ഇപ്പം ഇവിടെ ഇല്ല. ഇനിയിപ്പോ അതിനെപ്പറ്റി അവൾ അന്വേഷിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്കൊരു ട്രൂപ്പ് തട്ടിക്കൂട്ടിയാലോ? അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ നിൽക്കുന്നത് അതിൽ അഭിനയിക്കാനാണെന്ന് പറയാലോ. അത് ചിന്തിക്കാവുന്ന കാര്യമാണ്. പിന്നെ അവളിപ്പോഴും സംശയിക്കുന്നുണ്ടല്ലേ ഞാൻ ജീവനോടെ ഉണ്ടെന്ന്. അതിൽ തർക്കമൊന്നുമില്ല, ചിലപ്പോൾ അന്വേഷിച്ചും വരും. വരട്ടെടോ, വരുന്നവരൊക്കെ വരട്ടെ. ബുള്ളറ്റുള്ളൊരു തോക്ക് കയ്യിലുണ്ട്, അതിലാരെങ്കിലുമൊക്കെ പെടഞ്ഞു തീരും. എപ്പോഴും ഉന്നം പഴക്കില്ല. നാളെ രാവിലെ ഏതായാലും അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടവർ താൻ പറഞ്ഞ കഥകൾ അറിയട്ടെ. ആദ്യ കറിയപ്പോഴേ നന്ദൻ്റെ അടുത്തോട്ട് വന്ന വിളിച്ചിട്ട് ശാന്തി തീരത്തുള്ള ഒരു മോക്ക് ഫോൺ പോലും കൊടുക്കണില്ല. മോളുടെ ശബ്ദം കേൾക്കായിരിക്കാം വയ്യ നന്ദ. അങ്ങോട്ട് പോയാൽ ആട്ടി ഇറക്കുമല്ലേ എന്ന് കരുതി അവരൊക്കെ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇടിച്ചേരി അങ്ങോട്ടെല്ലും. എല്ലാം ശരിയാവുന്നരാ. ആ പിന്നെ ഞാൻ മോജിതയോട് സംസാരിച്ചപ്പോ മോജിതയ്ക്ക് ഇപ്പൊ പഴയ ദേഷ്യമൊന്നുമില്ല നരനോട്. ഞാൻ മോജിതയും കണ്ടിരുന്നു. എന്നോടിപ്പോ പഴയ ദേഷ്യമില്ലാന്ന് മാത്രമല്ല, എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ച സംഭവം അറിഞ്ഞ ശേഷം എന്റെ കാര്യത്തെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസ് ഇപ്പൊ മിക്കവാറും സമയത്ത് ഞാൻ പോകുന്നിടത്തൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിക്കാൻ പറ്റുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തോ അതിലെനിക്ക് ഉറപ്പില്ല. എങ്ങനെ നോക്കിയാലും സ്വസ്ഥത പോയി. വീട്ടിലെത്തിയ അമ്മയെന്ന് പറയുന്നൊരു സാധനമുണ്ട്. മോളുടെ ടി വി സീരിയൽ വിജയിച്ചതുകൊണ്ട് മോളക്കാല അഹങ്കാരി ഇപ്പം അമ്മയാ. അപ്പോ സഹിക്കാൻ പറ്റൂല എന്താ അവരുടെ വായിന്ന് വീണ ഒന്നും. അല്ല സീരിയല് നരം കാണുന്നുണ്ടോ? എവിടെ, അതിന്റെ പേരിലും അമ്മയും മോളും വഴക്കിന് പറഞ്ഞോണ്ട്. എന്റെ വീട്ടിലും അത് തന്നെയാ സ്ഥിതി. സീരിയല് കാണാത്തതിന്റെ ദേഷ്യം ഒരു വശത്ത്, ഭർത്താവ് തട്ടുകടക്കാരനായി പോയതിന്റെ ദേഷ്യം മറുവശത്ത്.
കഴുത്ത് ഞെരിച്ച് കൊല്ലാനാ തോന്നുന്നത്. പിന്നെ നാളെ അവള് വിട്ടുപോന്നുള്ള പ്രതീക്ഷയില് ഒന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ജീവിക്ക. നന്ദാ ചിന്തിച്ച ശരി തന്നെ. ഈ പോക്ക് പോവുകയാണെങ്കിൽ നന്ദനെ വിട്ട് അവള് മാത്രമല്ല എന്നെയും അച്ഛനെയും വിട്ട് എന്റെ അമ്മയും പൊക്കോളും. അങ്ങനെയാണെങ്കിൽ ചിന്നമോളെ വിളിച്ച് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. നന്ദൻ പറഞ്ഞ പോലെ എല്ലാം ശരിയാവുമായിരിക്കല്ലേ? അതിനുമുമ്പുള്ള സങ്കടമായിരിക്കും ഇതൊക്കെ. അന്നേരം ഇനി മണർക്കാടേക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. എനിക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ. എന്താ അതിനിടയിൽ നന്ദം പറഞ്ഞ ശരി മോളെ, കാർന്നൂര് ഉമ്മറത്തന്നെ ഇരിപ്പുണ്ടല്ലോ. ഒരു കഥയില്ലാത്ത കാർന്നൂര് വഴക്കുണ്ടാക്കാൻ മാത്രം കൊള്ളാം. എന്നാ ശരി അമ്മ, പോയിട്ട് വരവേ. ബൈ. ഏ ഗുണ്ടേ, ഏ ഗുണ്ടേ, ഞാൻ പോവാണ്. ബൈ. പോടാ, പെട്ടെന്ന് പെട്ടെന്ന്. ഹലോ ഹസ്ബൻഡ്, എന്താ ബെൻഡായിട്ടിരിക്കുന്നത്? അയ്യോ. ഹലോ, യെസ്, ടെൽ മീ വാട്ട്? നോ നോ നോ, ഐ നോ കോൾ യു, യു കോൾ മീ ലേറ്റർ. നൗ ഇൻ എ മീറ്റിംഗ്. നോ മീറ്റിംഗ്, ബിസി ബിസി. ആർക്കു പോണെന്ന്? ഹസ്ബൻഡ് ജഗ്ഗു ആൻഡ് വൺ സൺ നരൻ, ടു ഫെലോസ് ആർ വെയിറ്റിംഗ് ഫോർ ഐ. അവളുടെ തല കണ്ട ആൾക്കാർ അവളെ ഭർത്താവും വീട്ടുകാരും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്ത് കിട്ടിട്ട്? അവളുടെ തല കണ്ട ആൾക്കാർ അവളെ ഭർത്താവും വീട്ടുകാരും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്ത് കിട്ടിട്ടെന്താ? ബന്ധം ഒഴിഞ്ഞിട്ട് അവളെ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചാലോ എന്നുള്ള ഒരു ആലോചനയിലാ ഞാൻ. അങ്ങനെ ചെയ്താൽ നിനക്കും നിന്റെ മോൾക്കും കോടി പുണ്യങ്ങൾ. അയ്യോ, എന്റെ മോൾക്ക് പുണ്യൊന്നും വേണ്ട. അവന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവനൊന്ന് ഒഴിഞ്ഞു പോയാ മതി. നന്ദൻ ആയിരം വട്ടം ഒഴിഞ്ഞു പോവും, പക്ഷെ കുഞ്ഞിനെ നന്ദന് കൊടുക്കണമെന്ന് മാത്രം. അതേപറ്റി ഞങ്ങൾക്ക് ഒന്നുകൂടൊന്നും ആലോചിക്കേണ്ടി വരും. ആ മാഡൻ എന്തായാലും കുഞ്ഞിനെ കൊടുക്കത്തില്ല. നിന്റെ മോക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യല്ലോടി, പിന്നെ എന്തിനാ അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ്? ബന്ധം പിരിയാനാണെങ്കിലേ അവൻ എന്തിനാ കുഞ്ഞ്? സ്നേഹിക്കാൻ, സ്നേഹിച്ച് വളർത്താൻ. അയ്യോ, പിന്നെ സ്നേഹിക്കുന്നു. എടാ, എത്ര സ്നേഹിച്ചാലും കുഞ്ഞിനോട് മോനെ അച്ഛനാരാണെന്ന് ചോദിച്ചാ കുഞ്ഞെന്ത് പറയും? തട്ടുകടക്കാരൻ. അതിനെന്താ, തട്ടുകടക്കാരനല്ലേ, അല്ലാതെ തട്ടിപ്പുകാരനല്ലോ. ഒരു തട്ടുകടക്കാരന്റെ ഭാര്യ എന്ന് പറയുന്നത് മാത്രമാ ഇപ്പൊ എന്റെ മോളുടെ ഒരു പേര് ദോഷം. അവളെ നടിയാകുന്നതിന് മുമ്പേ തട്ടുകടയിലെ വരുമാനം കൊണ്ടാ ജീവിച്ചത്. എന്തെങ്കിലുമൊക്കെ വെട്ടി വിഴുങ്ങിയത് അതങ്ങ് മറന്നുപോയാ? അയ്യോ, എല്ലാം ഓർമ്മയുണ്ടേ. അതേപ്പറ്റി ഒന്ന് നീ കൂടുതൽ പറയണ്ട. ഗതികേട് കൊണ്ട് അവക്ക് അവന്റെ അടിമയായിട്ട് കഴിയേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ വേദന കണ്ട് മനസ്സിലാക്കിയ ദൈവങ്ങൾ അവക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. അയ്യോ, ആ ജീവിതത്തിൽ ഇനി ഗുണ്ടയായ ഒരു തട്ടുകടക്കാരൻ വേണോ വേണ്ടയോ എന്ന് ഒന്നുകൂടെ ആലോചിക്കുന്നുണ്ട്. അത് നീ അവനോട് കൂടുന്ന് പറഞ്ഞേക്ക കേട്ടോ. ഹലോ, ആ നേരത്തെ ഭയങ്കര ഇടി വെട്ടിയതാ കേട്ടോ. അല്ലാതെ തെറി പറഞ്ഞതല്ല. എന്തിനാതിപ്പോ പറയുന്നത്? നന്ദന് 100 വട്ടം സമ്മതായിരിക്കും. ആ കുഞ്ഞിനെ കൂടെ കൊടുത്തിട്ട് പോയാ അവർക്ക് അത്രയും നല്ലത്. പിന്നെ സ്വസ്ഥമായിട്ട് അവളുടെ മുഖം കാണാതെ അവർ ജീവിക്കും. അവൻ മണ്ടത്തിര കാണിച്ചെന്ന എന്റെ അഭിപ്രായം. അവൾക്ക് തിരക്ക് കൂടുന്നതിനനുസരിച്ച് പണവും പ്രശസ്തിയും കൂടും. അങ്ങനെ വന്ന കുഞ്ഞിനെ അവൾ കൊണ്ടുപോകും, നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇനി അവൻ കുഞ്ഞിനെ കാണാൻ വരുവാണെങ്കിൽ അത് അവസാനത്തെ വരവായിരിക്കണം. ജോലി തിരിച്ചു കയറാൻ കഴിഞ്ഞെങ്കിലും എന്നോട് അത്ര വലിയ മമതയൊന്നും കാവേരി മേഡത്തിനില്ല.
പിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നു മാത്രം. മോളെ കാണാനാണ് ഞാൻ വന്നതെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ കണ്ടിരിക്കും. അവൻ എത്തിയിട്ടുണ്ട്, ആ ഗുണ്ട വാക്കത്തിനരൻ.